പത്തനംതിട്ട പട്ടാഴിമുക്കിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ മരണത്തിൽ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പാണ് ഒഴിവാക്കിയത്. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരിച്ച ഹാഷിം അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നു. ശ്രീജിത്ത്, ഇന്നലെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടക്കം ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകിയിരുന്നു. അപകടം മനഃപൂർവ്വമാണെന്നും അപകട സമയത്ത് ബ്രേക്ക് പിടിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡ്രൈവറെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും, ഇത്തരത്തിൽ ഡ്രൈവർ രണ്ടു ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നു. റംസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. ഇദ്ദേഹത്തിനെതിരെ നിസ്സാര വകുപ്പ് ചുമത്തിയായിരുന്നു കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊരു വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. ഇദ്ദേഹത്തോട് അടൂരിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്നലെ പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെ ഈ മരണം ഇത്തരത്തിൽ വാഹനാപകടം ഉണ്ടാക്കിയത് മനഃപൂർവ്വമാണ്, ഈ ബ്രേക്കിൽ പോലും കാൽ വെച്ചിരുന്നില്ല ഹാഷിം എന്ന റിപ്പോർട്ട് കൊടുത്തതിന് പിന്നാലെയാണ്. അതുകൂടി ചേർത്താണ് പോലീസ് ഈ കേസ് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആശ്വസിക്കാം, ഒരു ഭാഗത്ത് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ ഇരുവരുടെയും അനുജയുടെയും അതുപോലെ തന്നെ ഹാഷിമിന്റെയും ഫോൺ രേഖകളടക്കം പരിശോധിച്ചു വരികയാണ്. രണ്ട് ഫോണുകൾ, മൂന്ന് ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് വന്നാലുടൻ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഇത്തരത്തിൽ ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ രാജസ്ഥാൻ സ്വദേശിക്ക് ആശ്വസിക്കാം, അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാം, അദ്ദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ഇടിച്ചതല്ല ഇടിപ്പിച്ചതാണെന്ന നിഗമനങ്ങൾ, അതിനനുസരിച്ച് തെളിവുകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.